Hi everyone, welcome back to my channel. Apo innu nammal parayikkunnathu oru recipe aayittu allengil endengilum designs o kaaryangalo onnalla marichu nammude njan use cheyna oven pattiyum adu pole thanne oraalu oven vaangikkan pogumbo endakka arinjirikkanam basic aayittu endakka arinjirikkanam ennalla onnu parneraan vendittana innathe video il allengil innathe class kondu uddheshikkunnathu appo nammal oru oven vaangikkan aayittu pogumbo oru vaadu brands namukku market il available aanu अब नाम साधन वाइक अवन एंर साधन ना वाइक मतलब्यू या यूस मूफी रिचार्ज अब या 100% साटिस्फाइड चोटे या मूफी रिचार्ज प्रिफर अब एटे अभिप्राय मूफी रिचार्ज अब निर्णय वाइक मेरे भूभाग ना अभिप्राय नोक गूगलो मो नोकी रिव्यूस नोकी ब्रांड सेलक्ट मेन थ्री टाइप्स ऑफ ओवन्स ओटीजी कुकिंग रेंज माइक्रोवेव नॉर्मली माइक्रोवेव ओटीजी ओटीजी बेकिंग बेटर ओटीजी ओवन टोस्टिंग एंड ग्रिलिंग अदायद नमुक ओवन यूस बेकिंग क्यों टोस्टिंग नमक चूडाणी रीहीट फुड्स चूड़ाएं अद अभी ग्रिलिंग नमु नोण वेज ग्रिल अद नोण वेज मे वेज अब अदान ओटीजी फस्ट या ओटीजी अब इलेक्ट्रिक ओवन अब परचय इत मोफी रिचार्ज 52 लिटर बेस्ट ब्लॉक ओटीजी और इलेक्ट्रिक ओवन अवड़ी कोईल अब मूलस मेल अब ता टू थ्री अलसी कोईल मेल अभी 52 लिटर्स त्री कोईल्स वन 120 इन कूड़ल के नोक ता मेल कोईल्स वे नमुक करक्ट बेकिंग क्यों यूस पेटू इगतर फैन कन्वेक्शन फैन पर फैन अभी कोईल्स हीट आगो ई फैन करो नम्म बेकिंग मोडल फैन करेंगे अंदा रुईलस हीट आगो फैन कौर यूनिफोम इनको टेंपरेचर करक्ट आ बेकिंग वे करक्ट टेंपरेचर ना के अलग कुकी ओटीजी मेन ओटीजी की इवे अलगे फैन अब ओटीजी मेन प्रिफर बेकिंग इन नेक्स्ट वरुद ट्रेस वायर्ड रा बेकिंग ट्रे नोर्मली बेको ना के वायर्ड राइल को वो या नोर्मली ना वायर्ड रा ट्रेस वे वे 52 लिटर्स अब फाइव स्टेप्स और मिडिल सेकंड लास्ट पोर्शन अब अट टाइम रूम के आरंजि पात्र और मूं ना वेट पटू इन एटिजि और रु पात्र अट टाइम रु के अट टाइम वे रो बेड़क अत्रेन सेकंड लास्ट पोसीशन वाइड रैक प्ले ट्रे ट्रेल वे अब मेन नाम यूस षीट ना नीलान अन बेकिंग ट्रे यूस अब कुकी मैक्रोन अल साधान मेन ई ट्रे यूस और टाइम मूना ऑर्डर वर ना बेकिंग वायर ट्रैक मेल ई ट्रे ता रण बेक ना मेन वे कम वे टेंपरेचर ताटे वे क अब इतर ता प्लेस ताइल हीट
അത്യാവശ്യം ടെമ്പറേച്ചർ ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ എനിക്ക് ബേക്ക് ആയി കിട്ടാറുണ്ട്. എല്ലാവരും പറയാറുണ്ട് വെക്കരുതാണ്, പക്ഷെ ഞാൻ താഴെ വെച്ചിട്ട് അടിയുടെ ഒരുപാട് ഓർഡറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് വെക്കും, താഴെ ട്രേ വെക്കും, മേള വെക്കില്ല, താഴെ വെച്ചിട്ട് അതിനകത്തും നമ്മുടെ കേക്കിനൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്ത്. കാരണം ഇതുവരെ ഒരു പ്രോബ്ലം പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, OTG ആണോ അല്ലെങ്കിൽ മൈക്രോവേവ് ആണോ കൺവെക്ഷൻ ആണോ ഇതാണ് നല്ലതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് OTG ആണ് ബെറ്റർ എന്ന് പറഞ്ഞതിന് ഒരു അർത്ഥമില്ല. കാരണം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും, നമ്മളുടെ ആവശ്യം അനുസരിച്ചിരിക്കും ഇത് ബെറ്റർ എന്ന് പറയാനായിട്ട്. ഇപ്പൊ ഒരു ബേക്കിംഗ് ആണ് ചോദിക്കുന്ന വ്യക്തി ഉദ്ദേശിച്ചേക്കണമെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ OTG തന്നെയാണ്. പക്ഷേ ബേക്കിംഗ് കുറവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ ബേക്കിംഗ് ആണ് മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാണ്, അപ്പൊ ഞാൻ OTG ആണ് വാങ്ങിയത്. അപ്പൊ നിങ്ങളിപ്പോ ചോദിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശം ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഞാൻ ബേക്കിംഗ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്, അപ്പൊ ഞാൻ OTG വാങ്ങി. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം ബേക്കിംഗ് കുറവും അതുപോലെ തന്നെ ഇപ്പോ എന്താ പറയാ റോസ്റ്റിങ് ഗ്രില്ലിങ് അതുപോലെ ഫുഡ് റീഹീറ്റിങ് അതൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് OTG വാങ്ങിക്കുന്നതിനേക്കാളും മൈക്രോവേവ് പ്ലസ് കൺവെക്ഷൻ ഉള്ളതാണ് ആ ഒരു ഇതിന് ബെസ്റ്റ് ആയിട്ട് വരുന്നത്, OTG അല്ല. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും നമ്മൾ OTG ആണോ കൺവെക്ഷൻ ആണോ നല്ലതെന്നുള്ള ആ ഒരു ഇത് വരുന്നത്. നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് OTG സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് പ്ലസ് കൺവെക്ഷൻ ഉള്ളത് അത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് എത്ര കപ്പാസിറ്റി ഉള്ള ഓവൻ വാങ്ങിക്കണം എന്ന്. അതും നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബിസിനസ് മൈൻഡിലാണ് ഓവൻ വാങ്ങിയത്. അപ്പോ ഞാൻ ഒരു 52 liters വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ബെസ്റ്റ് ആണ്. കാരണം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു 30 അല്ലെങ്കിൽ 35 ലിറ്ററിന്റെയൊക്കെയാണ് വാങ്ങിച്ചതെങ്കിൽ അറ്റ് എ ടൈം ഒന്നോ രണ്ടോ ഒക്കെയാണ് ഒരു ട്രേക്ക് നമുക്ക് അറ്റ് എ ടൈം വെക്കാനായിട്ട് വരുള്ളൂ. അപ്പൊ അത് ഭാവിയിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബിസിനസ് മൈൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചും കപ്പാസിറ്റി നോക്കിയിട്ട് വാങ്ങിക്കാം. കപ്പാസിറ്റി മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ ഒരു 15 liters ടു ഒരു 60 liters ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ 120 ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഓവൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുത് വാങ്ങിക്കാതിരിക്കും. ഇപ്പൊ എന്തൊരു ഇതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോ ഒരു 35 liters മേളിലുള്ള ഓവൻ വാങ്ങിക്കാനായിട്ട് നോക്കാം എപ്പോഴും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 35 liters താഴെയുള്ളത് വാങ്ങിക്കണമെങ്കിൽ അതിനകത്ത് ഫീച്ചേഴ്സ് കുറവായിരിക്കും. ഇപ്പോ ഒന്നില്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫാൻ ഉണ്ടാവില്ല. നേരത്തെ കാണിച്ചാൽ അകത്തുള്ള ഫാൻ ഉണ്ടല്ലോ, അതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇച്ചിരി കാശിന്റെ ലാഭം നോക്കിയിട്ട് ചിലപ്പോൾ ചെറുത്, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ആ ബേക്കിംഗ് ഒന്നും അത്രയും വേണ്ട എന്നൊക്കെ ഓർത്ത് നമ്മൾ വാങ്ങിക്കും. പക്ഷേ വേണ്ടത് രീതിയിൽ ഇപ്പോൾ ഒരു തവണയാണെങ്കിലും ബേക്ക് ചെയ്യുമ്പോൾ വേണ്ട രീതിയിൽ അത് ബേക്കായി കിട്ടിയില്ലെങ്കിൽ നമ്മൾ തന്നെ ഡിപ്രസ്ഡ് ആവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു 35 liters മേളിലുള്ളത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫീച്ചേഴ്സും കൂടും, നമുക്ക് എന്തൊരു കാര്യം വേണമെങ്കിലും OTG ചെയ്തെടുക്കാനും പറ്റും. നമ്മളൊരു ബിസിനസ് മൈൻഡിൽ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ അവരൊരു 45 അല്ലെങ്കിൽ 52 60 120 ഇങ്ങനത്തേക്ക് ആ ഒരു കൂടി വരുന്നോറും നമുക്ക് അതിനനുസരിച്ച് ഓർഡറൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. മെയിൻ ആയിട്ട് 45 ആ ഒരു റേഞ്ച് തുടങ്ങി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഈ ഒരു മോഫി റിചാർജിന്റെ ഓവൻ വരുന്നത് മെയിൻ ആയിട്ട് 3 knobs ആണ്. ഒന്ന് ടെമ്പറേച്ചർ, പിന്നെ ഒന്ന് ഫങ്ഷൻ, പിന്നെ ടൈമർ. ഇതിനകത്ത് തന്നെ ടെമ്പറേച്ചർ വരുന്നത് 0°C ചിലവരുടെ ഓവനിൽ അത് ഫാരൻഹീറ്റിൽ ഉണ്ടാകും, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ടെമ്പറേച്ചർ 0°C അതുപോലെ തന്നെ 60, 90, 120, 180 അങ്ങനെ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഈ ടെമ്പറേച്ചർ വരുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ബേക്കിങ്ങിന് ഇടണത് ഒരു 180° ആണ് ഇടാറ്. അത് ഈ ഓവന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഓവനിലും ഈ ഒരു ടെമ്പറേച്ചർ ആയിരിക്കില്ല. അത് നമ്മൾ തന്നെ നമ്മുടെ ഓവനിൽ എന്താ വീട്ടിൽ ചെയ്ത് നോക്കിയെന്നാ നോക്കാം ടെമ്പറേച്ചർ എത്ര വെച്ചാണെങ്കിൽ ഇത്ര മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് ബേക്കായി കിട്ടും, അല്ലെങ്കിൽ എത്ര പെർഫെക്ഷനോടുകൂടി കിട്ടും എന്നുള്ളത് നമ്മൾ തന്നെ നോക്കുക. കാരണം ഞാൻ ആരൊക്കെയോ പറഞ്ഞു കേട്ടൊരു 160°യിലൊക്കെയാണ് ആദ്യം ബേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് വേണ്ട പോലെ നല്ല രീതിയിൽ തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയില്ല. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 180°യിൽ എത്തിയപ്പോഴാണ് എനിക്ക് നല്ല പക്കയായിട്ട് ബേക്കൊക്കെ ആയിട്ട് കിട്ടിയത്. പിന്നെ വന്നതാണ് ഫങ്ഷൻ. ഫങ്ഷനിൽ തന്നെ ഒരു 4 functions ഉണ്ട്. കീപ് വാം, ബ്രോയിൽ ഓർ റോസ്റ്ററീസ്, ബേക്കിംഗ് ആൻഡ് ടോസ്റ്റിംഗ് ഓർ കൺവെക്ഷൻ. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ ഒരു ഓവനിലാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് മോഡ് കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇതിനകത്ത് ദാ ബേക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് ഇട്ടാൽ മതി. പക്ഷെ വേറെ കുറച്ച് ഓവനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് ദാ ഈ ഒരു ഐക്കണാണ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു ഐക്കണായിരിക്കും. അതിനകത്ത് തന്നെ നമ്മൾ ബേക്കിംഗ് ആയിട്ട് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ താഴത്തെയും മേളത്തെയും കോയില് ഹീറ്റാണ്. അതായത് ഇവിടെ നോക്കിയേ
ടോസ്റ്റിന്റെ അവിടെ രണ്ട് വരകൾ കാണുന്നുണ്ട് മേളിലും താഴെയായിട്ടും അതിന്റെ അർത്ഥം മേളിലത്തെയും താഴത്തെയും കോയിൽ ഹീറ്റ് ആവുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം രണ്ട് വര മേളിലും താഴെയും പിന്നെ ഇവിടെ നോക്കി ബ്രോയിലാണെന്നുണ്ടെങ്കിൽ നേരെ മേളിൽ മാത്രമേ ഉള്ളൂ ഒരു വര അതായത് മേളിലത്തെ കോയിൽ മാത്രമാണ് ഹീറ്റ് ആവണുള്ളൂ നമുക്കൊരു ഗ്രില്ലൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിലത്തെ പോർഷൻ മാത്രം ഒന്ന് ടെമ്പറേച്ചർ വന്നാൽ മതി താഴത്തെ ഒന്നും വന്നൊന്നുമില്ല പിന്നെ വന്നത് കീപ് വാം അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് എന്തെങ്കിലും ഫുഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനാണ് കീപ് വാം പിന്നെ ബേക്കിംഗ് നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കറക്റ്റ് ബേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട് അപ്പം എനിക്ക് ഡയറക്റ്റ് അതിലേക്ക് ഇട്ടാൽ മതി അപ്പം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത് മേളിത്തെയും താഴത്തെയും കോയിൽ ഹീറ്റ് ആവണ ആ ഒരു മോഡൽ വേണം ഇടാനായിട്ട് നെക്സ്റ്റ് വന്നത് ടൈമറാണ് ടൈമർ നമുക്ക് ഇതാ ഒരു 1 kg ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു 30 seconds ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാതാ അത് തന്നെ ഓഫായി കഴിയുമ്പോൾ അതാ അലാം അടിക്കും പക്ഷെ എല്ലാവരുടെയിലും ഈ അലാറം ഉണ്ടാവണമെന്നില്ല അതുപോലെ തന്നെ ടൈമറും ഉണ്ടാവണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കിടന്ന് ഹീറ്റ് ആവുകയുള്ളൂ ടെമ്പറേച്ചറൊക്കെ വരെയുള്ളൂ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവണമെന്നില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമർ നമ്മൾ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇവിടെ അല്ല എവിടെയെങ്കിലും ഉണ്ടായി ടൈമൊന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അത് നിൽക്കുന്ന അനുസരിച്ച് നമുക്ക് ഇതിൽ നിന്നും ബേക്ക് ആയി കിട്ടുമ്പോൾ എടുക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം പിന്നെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ടാണ് പ്രീ ഹീറ്റ് ചെയ്യണമെന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഒരു കാര്യം പറയാം പ്രീ ഹീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മിനിമം 5 minutes എങ്കിലും അതായത് എബോവ് 5 minutes നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ കേക്ക് വേണ്ട പോലെ നല്ല സ്ട്രക്ചർ ആയിട്ട് തന്നെ ബേക്ക് ചെയ്ത് വരില്ല 5 minutes ടു ഒരു 25 to 20 minutes ഇടയിൽ എന്തായാലും ഒരു പ്രീ ഹീറ്റ് ചെയ്തിരിക്കണം പിന്നെ എന്തിനാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത് ഇപ്പോ ഓവെന്നല്ല നമ്മൾ ഏതോ ഒരു ഫുഡ് ഉണ്ടാക്കിയാലും ആ ഒരു വെക്കണ പാത്രം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യും ഇപ്പൊ ഒരു പപ്പടം പൊരിക്കാനാണെങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റ് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഡയറക്റ്റ് പപ്പടം ഇടുക അല്ല ചെയ്യണം അതൊന്ന് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനകത്തേക്ക് പപ്പടം ഇടുള്ളൂ അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ വെക്കണ സംഭവം ഒന്ന് ചൂടാക്കി ഇടും അതുപോലെ തന്നെയാണ് നമ്മുടെ ഓവനും അതിനൊന്ന് ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്താണ് കേക്കിന്റെ കാര്യങ്ങൾ അതിനകത്തേക്ക് പ്ലേസ് ചെയ്യാം ഞാൻ പറഞ്ഞു നമ്മൾ ബേക്കിങ്ങിന് വെക്കുമ്പോ 180 degrees വെക്കാന്ന് അപ്പൊ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു 1 kg 180 degrees വെക്കണത് അപ്പൊ ഒരു 1/2 kg ആണെന്നുണ്ടെങ്കിൽ 180 വെക്കണോ ഒരു കാല് കുറച്ച് വെച്ചാ പോരെയെന്ന് പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആ ചോദിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോന്ന് ഇപ്പൊ ഒരു വാട്ടർ പോലെ വെള്ളം തിളപ്പിക്കാൻ ആണെങ്കിൽ പോലും ആ ഒരു എന്താ പറയാ ആ തിളച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 degrees എത്തിയാലാണ് നമ്മുടെ വാട്ടർ തിളക്കുള്ളൂ അപ്പോ അതിപ്പോ കുറച്ചാണെങ്കിലും ഒരു കപ്പാണെങ്കിലും ഒരു 5-6 cups ആ ഒരു ടെമ്പറേച്ചർ വന്നാലാണ് അത് ബോയിൽ ചെയ്യാനായിട്ട് തുടങ്ങുള്ളൂ അതിന് ടൈമിനാണ് വ്യത്യാസം വരുള്ളൂ ഇപ്പൊ ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ ഒരു 5 minutes തിളച്ചു കിട്ടും പക്ഷേ ഒരു 3-5 cups അതിന് ടൈമിനാണ് ഡിഫറൻസ് വരുള്ളൂ എന്ന പോലെ തന്നെയാണ് ഇതിലും ഒരു 1/2 kg വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടൈമിനാണ് ഡിഫറൻസ് വരുള്ളൂ ടെമ്പറേച്ചർ ഒക്കെ അത് തന്നെയാണ് സെയിം തന്നെ 180 degrees തന്നെയാണ് പിന്നെ കുറച്ച് ചോദിക്കാറുണ്ട് ഇന്ന പാത്രം വെക്കാൻ പറ്റും അതായത് നമ്മുടെ ഓവനിൽ യൂസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അതായത് നമുക്ക് നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യാം അലൂമിനിയം യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഓവൻ സേഫ് ആയിട്ടുള്ള ഗ്ലാസിന്റെ പാത്രങ്ങൾ യൂസ് ചെയ്യാം പിന്നെ സ്റ്റീലും ഈ പറഞ്ഞ പോലെ തന്നെ ഓവൻ സേഫ് ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യാം ഇത് പിന്നെ ഗ്ലാസ് ഇപ്പൊ സ്റ്റീല് നമ്മുടെ വീട്ടിലുള്ള സ്റ്റീല് ചിലപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കരയാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അത് ഒട്ടും കനമില്ലാത്ത സ്റ്റീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കണതനുസരിച്ച് തന്നെ അത് പെട്ടെന്ന് തന്നെ കത്ത് കയറും വിചാരിച്ച സംഭവം നടന്നുതരില്ല നമ്മൾ എന്താണ് വിചാരിച്ചത് ബേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടക്കാതെ അത് കത്തി കരഞ്ഞാണ് പോകുള്ളൂ അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോ ഇപ്പോ ഷോപ്പിലാണെങ്കിൽ അവരോട് ചോദിക്കാം ഓവൻ ബേസ്ഡ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചിട്ട് തന്നെ വാങ്ങിച്ച് വെക്കാം അപ്പോ നോൺ സ്റ്റിക്കും അലൂമിനിയം സ്റ്റീല് അതൊക്കെ ഓവൻ സേഫ് ആണെങ്കിൽ മാത്രം അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു ബേക്കിങ്ങിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ബേക്കിങ്ങിനൊക്കെ മെയിൻ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഒരു അലൂമിനിയം ടിൻ അല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ പോർഷനിലും യുണീക്ക് ആയിട്ട് തന്നെ അതിനകത്ത് ടെമ്പറേച്ചർ ഹീറ്റ് കിട്ടും അപ്പൊ അത് നല്ല ഭംഗിക്ക് തന്നെ ആ ഒരു സ്ട്രക്ചർ ബേക്കിങ്ങിന്റെ ആ ഒരു കേക്കിന്റെ സ്ട്രക്ചർ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ ഒരു 30 minutes ഒക്കെ മതി നമുക്ക് അതൊന്ന് ബേക്കായി കിട്ടാനായിട്ട് ഇപ്പൊ ഒരു നോൺ സ്റ്റിക്ക് ഒക്കെ ആണ് വെക്കണേന്നുണ്ടെങ്കിൽ ഒരു 40-41-42 ആ ഒരു റേഞ്ച് വരും നമുക്ക് അതൊന്ന് ബേക്കായി കിട്ടാൻ അതായത് ടൈമിൽ തന്നെ
ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു ഫംഗ്ഷന്റെ കേസ് മെയിലും നമ്മൾ ബേക്കിംഗിന് യൂസ് ചെയ്യുന്നത് മെയിലും താഴെയും കോയിൽസ് ഉള്ളത് നോക്കി ചെയ്യാതിനനുസരിച്ച് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളത്. ഇപ്പോ മെയിലും താഴെയും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയും ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുമ്പോ നമ്മൾ ആദ്യത്തെ ഒരു ഹാഫ് മണിക്കൂർ ഇപ്പൊ ഒരു 30 മിനിറ്റ് വെക്കണേന്നുണ്ടെങ്കിൽ അതിലൊരു 15 മിനിറ്റ് 30 മണിക്കൂറല്ല സോറി 30 മിനിറ്റ് വെക്കണേന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ താഴത്തെ കോയില് ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഹാഫ് അവർ നമ്മള് നേരെ മേലത്തെ കോയില് ചൂടാവല്ലോ ആ ഒരു ഫംഗ്ഷനിലും സെറ്റ് ചെയ്തിട്ടിടാം. അതുപോലെ തന്നെ നമ്മുടെ മോഫി റീചാർജില് വേറെ ഓവലുണ്ടാകും. വന്ന എക്സ്ട്രാ എക്സ് സീരീസ് ആണ് എന്താ ഒരു റോട്ടിസറി റോഡും പിന്നെ ഇതുപോലത്തെ പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും. ഇത് ഇതിന്റെ യൂസ് എങ്ങനെയാണ് കാണിച്ചു തരാം. നമ്മള് ബേക്കിങ്ങിനല്ല ഗ്രില്ലിങ്ങിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യണത്. ഞാൻ കാണിച്ചപ്പോ ആക്സറീസ് ഫുള്ളായിട്ട് കാണിച്ചെന്നുള്ളൂ. ഈ ഒരു പോർഷൻ ഉണ്ട്. ഇതിപ്പോ മോഫി റീചാർജിന്റെ ഡെമോൺസ്ട്രേഷൻ പോലെ തോന്നുന്നുണ്ടാകും, പക്ഷെ ഞാൻ കാണിച്ചപ്പോ അറിയില്ലാത്തവർക്കാണെങ്കിൽ കാണിച്ചു തന്നതാണ്. എന്താ ഈ ഒരു രീതിയിൽ ഇത് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പൊ ഒരു ഫുൾ ചിക്കൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുത്തി നിർത്താം. എന്താ എന്നിട്ട് ഇതാ ഇത് അതുപോലെ തന്നെ കയറ്റി ഈ ഒരു പോർഷനും അതിനകത്തേക്ക് കുത്തി നിർത്തിയിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ സെയിം തന്നെ ദെൻ ഇതാ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ ചിക്കൻ ഇരിപ്പുണ്ടാകും. ദെൻ വയർഡ്രാക്ക് ഒക്കെ എടുത്ത് മാറ്റണം. അതുപോലെ തന്നെ താഴത്തെ ട്രേ എടുത്ത് മാറ്റണം. എന്താ ഈ ഒരു രീതിയിൽ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. എന്താ ഇതിനകത്തേക്ക് ആദ്യം പ്ലേസ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇപ്പുറത്തെ സൈഡില് അതും വെച്ചുകൊടുക്കാം. കണ്ടോ ഈ ഒരു രീതിക്കാണ് പ്ലേസ് ചെയ്യേണ്ട. അത് ഗ്രില്ലിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സെയിം മെത്തേഡിൽ തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് പൊക്കി ആ ഒരു രീതിയിൽ തന്നെ തിരിച്ചും ഊരിയെടുക്കുക. നമ്മള് ഇത് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ താഴത്തെ കോയിലും അതുപോലെ തന്നെ മേളത്തെ കോയിലും ഹീറ്റ് ആവുന്നുണ്ട്. ഹീറ്റ് ആവുമ്പോൾ നല്ല ചുട്ട് പഴുത്ത് നല്ല റെഡ് കളറായിട്ട് വരും. പിന്നെ ഈ ബേക്കിംഗ് ട്രേയിലാണ് നമ്മൾ കപ്പ് കേക്സ് ഒക്കെ ബേക്ക് ചെയ്യാൻ. അപ്പൊ അതായതൊരു മിഡിൽ പോർഷനിലാണ് ഏറ്റവും താഴെയല്ല ഈ ഒരു സെന്ററിലായിട്ടാണ് വെക്കുക. അതുപോലെ തന്നെ അതിന്റെ പ്രീ ഹീറ്റിംഗ് ടൈം ഒരു 5 മിനിറ്റ്സ് ഒക്കെ പ്രീ ഹീറ്റ് ചെയ്താൽ മതി. അതിൽ കൂടെ എടുത്ത് കാരണം പെട്ടെന്ന് പൊങ്ങി കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് ടൈം ആണെന്നുണ്ടെങ്കിലും ഒരു 15-20 ആ ഒരു 15 മിനിറ്റ് ഒക്കെ മതിയാകും. പിന്നെ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ഡിഫറൻസ് വരും. ഒരു 15-20 മിനിറ്റ്സ് ആണ് നമുക്കൊരു കപ്പ് കേക്ക് ഒക്കെ ബേക്കായി കിട്ടാനുള്ള ടൈം. ഇതും കൂടി പറഞ്ഞില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ എന്താ ഇതിന്റെ ഏറ്റവും താഴെ നമുക്കിപ്പോ ഗ്രില്ലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് സാധനങ്ങളൊക്കെ വന്ന് വീഴും. അപ്പൊ ഇതായത് വെച്ചിട്ട് ഒന്ന് പ്ലക്ക് ചെയ്ത് എടുക്കാനായിട്ടാണ് ഈ സംഭവം. ഈ ഒരു രീതിയില് നമുക്ക് പ്ലക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഇതൊന്ന് ക്ലീൻ ആക്കി നമുക്ക് വെച്ചാൽ മതി. നമ്മുടെ ഓവൻ ക്ലീൻ ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എബൌട്ട് ഓവൻ എന്നുള്ള ഒരു സെക്ഷനിൽ വന്നത്. പിന്നെ വന്നത് റേറ്റ് ആണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4000 മുതൽ ഒരു 10000 മേളിലേക്കൊക്കെ റേറ്റ് വരും. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു 14000 രൂപയാണ് നമ്മൾ ലുലുമാളിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ അതിനെന്തോ ഓഫർ ഉണ്ടായി നമുക്ക് 10 രൂപക്ക് അങ്ങനെ എന്തോ ആണ് കിട്ടിയത്. അതിനെ റേറ്റ് പറഞ്ഞതാണ് ഒരു ഓവന്റെ 4000 മുതൽ 10000 മേളിലേക്കാണ് റേറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഒരു ഓവൻ വാങ്ങിക്കാൻ പോകുന്ന ഒരാള് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിക്വയർമെന്റ് എന്താന്ന് ആദ്യം മനസ്സിലാക്കാം. ബേക്കിംഗ് ആണ് അല്ലെങ്കിൽ എനിക്ക് വെറുതെ ഒരു യൂസിന് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ റിക്വയർമെന്റ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഓവൻ വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ കപ്പാസിറ്റി എത്ര ലിറ്റർ വേണമെന്ന് നമ്മളോട് പലവരും ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോ ഒരു 52 ലിറ്റർ പറഞ്ഞ് OTG വാങ്ങിക്കാൻ പറഞ്ഞ ഒരാൾ അയാൾക്കൊരു ഉദ്ദേശം ബേക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആവും. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചും നമ്മുടെ എന്തിനാണോ യൂസ് ചെയ്യണത് അതൊക്കെ നോക്കിയിട്ട് വേണം കപ്പാസിറ്റിയും അതുപോലെ തന്നെ OTG വേണോ അല്ലെങ്കിൽ മൈക്രോവേവ് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്.
അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.